ഉള്ള ഒരു വ്യക്തിയുടെ അഡ്വക്കേറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മെജസ്റ്റിക് ആയിട്ട് നിൽക്കുക. ലാലേട്ടന് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇതാണോ ലാലേട്ടൻ്റെ അഡ്വക്കേറ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്രയും ഒരു നമ്മളിൽ ഒരു റെസ്പോൺസിബിലിറ്റി വരിക. പക്ഷേ ജോർജ് കുട്ടിക്ക് വേണ്ടി ബാധിക്കുന്ന വക്കീലിനോട് ഒരു കാര്യം പറയാത്ത കാര്യം ഇതറിയുമ്പോൾ അവർ അമ്പരന്ന് നിൽക്കുവാണ്. എന്നിട്ട് ജോർജ് കുട്ടി അമ്പരന്ന് നോക്കുക, പുള്ളി ഇങ്ങനെ കാണിച്ചു തരുന്നത്. അല്ല അത് കുഴപ്പമില്ല, ഡയറക്ടർ സ്പെഷ്യലി ജിത്തു സാറിനെ പോലെ ഒരു ഡയറക്ടർ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് എന്നെ അലട്ടി. കാരണം ഇത് ബിഗ് സ്ക്രീനിൽ വരുന്നതാണ്, ഇത്രയും ആളുകളാണ്. അപ്പോൾ ഇത്രയും വാ പൊളിക്കുമ്പോൾ സ്ക്രീൻ മൊത്തം എൻ്റെ വായ പൊളിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ, അത് കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു. കാരണം അതിൽ വർക്ക് ചെയ്തവരുടെയൊക്കെ ഒരു ഒരു പാഷൻ, അല്ലെങ്കിൽ അവർ കാണാനിരുന്നത് ഒരു ബിഗ് സ്ക്രീനിലെ ലാലേട്ടൻ വിസ്മയമാണ്. അത് കാരണം ദൃശ്യം അതിൻ്റെ സ്ക്രിപ്റ്റും ഓരോ സീൻസും ഒക്കെ അങ്ങനെയാണ്. അതിൽ വർക്ക് ചെയ്യുന്നവർക്കാകുമ്പോൾ അത് നന്നായിട്ട് അറിയാം. ഈ ഒരു ബ്രില്യൻസ് ഈ ഒരു തലച്ചോറിൽ നിന്നും ഒരു ദൃശ്യം 3 ഉണ്ടായിക്കൂടാ എന്ന് ഒരിക്കലും ഇനി പ്രേക്ഷകർക്ക് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷനിൽ എന്തായാലും ദൃശ്യം 3 വന്നാൽ ഞാൻ തന്നെയായിരിക്കും കേട്ടോ വക്കീൽ. ജോർജ് കുട്ടി വക്കീലിനെ മാറ്റേണ്ട അവസ്ഥയില്ല. കാരണം ജോർജ് കുട്ടിക്ക് വേണ്ടി സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായി കേസ് പഠിച്ച് നടത്തി, നന്നായിട്ട് വാദിച്ചു. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കുറേ നല്ല ദൃശ്യം എന്നുള്ള മൂവി ഓഫ് കോഴ്സ് വലിയൊരു വിജയത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്, വളരെ സന്തോഷം തോന്നുന്ന നിമിഷം. ഈ ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്? ദൃശ്യം ആദ്യത്തെ ഭാഗം ഇറങ്ങിയപ്പോൾ ഒരു സാധാരണ ഓഡിയൻസ് എന്ന രീതിയിലായിരിക്കും സിനിമ കണ്ടത്, എന്തായിരുന്നു ആ സമയത്തുള്ളൊരു അഭിപ്രായം? കാരണം ദൃശ്യം അന്ന് ദൃശ്യം 1 എന്നുള്ളൊരു മൂവി നമ്മൾ അതുവരെ മലയാള സിനിമയിൽ കണ്ടൊരു പാറ്റേൺ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അത്ഭുതം. നമ്മൾ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് എഴുന്നേക്കാൻ പോകുമ്പോഴാണ് ഒരു ഓക്കെ പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ. അത് നമുക്കൊരു അഡ്രിനാലിൻ റഷാണ് നമുക്ക് എണീക്കുമ്പോൾ. ഓക്കെ ആ ഒരു വാ ഇങ്ങനൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഓക്കെ ഈ ദൃശ്യം 2 വരവ് ശരിക്ക് എങ്ങനെയായിരുന്നു? ദൃശ്യം 2 വരവ് ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞിട്ട് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിത്തു സാറിൻ്റെ തന്നെ റാം എന്ന ഒരു മൂവിയിൽ ഒരു ചെറിയൊരു റോളുണ്ടായിരുന്നു. അപ്പോൾ അത് അഭിനയിക്കാൻ പോകുമ്പോഴാണ് ഞാൻ അഡ്വക്കേറ്റ് ആണെന്നുള്ളൊരു വിവരമൊക്കെ സാറിന് മനസ്സിലാകുന്നത്. അപ്പോൾ അതുവഴി പിന്നീട് സാറും സാറിൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായി. ദൃശ്യം ആ കോവിഡ് ടൈമിലായിരുന്നു, കോവിഡ് ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു പാൻഡമിക്. ആ സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിലുള്ള ചെറിയ ചെറിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ, അങ്ങനെ അതിൻ്റെ അവസാനമാണ് സാറ് പറയുന്നത് ഈ റോള് താൻ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, താനായിരിക്കും ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് ദൃശ്യത്തിനുള്ളിലേക്ക് വരുന്നത്, സാറുമായിട്ടുള്ളൊരു പരിചയം. മോഹൻലാൽ സാറിൻ്റെ ഒപ്പമുള്ളൊരു വേഷം, അത് വളരെ അധികം കോമ്പിനേഷൻ സീൻസ്, വളരെ ആ സിനിമയിൽ തന്നെ വളരെ ഒരു ഒരു നിർണായകമായ രംഗങ്ങളിലാണ് അഭിനയിക്കുന്നത്. എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു ഈ വേഷം കൈകാര്യം ചെയ്യാൻ? വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കാരണം ഒന്ന് ലാലേട്ടൻ്റെ കൂടെ നമ്മൾ നിൽക്കുവാണ്. പിന്നെ ലാലേട്ടൻ എന്നുള്ള ഒരു ലാലേട്ടൻ എന്നുള്ളൊരു വ്യക്തിയുടെ അഡ്വക്കേറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മെജസ്റ്റിക് ആയിട്ട് നിൽക്കുക. ലാലേട്ടന് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇതാണോ ലാലേട്ടൻ്റെ അഡ്വക്കേറ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്രയും ഒരു നമ്മളിൽ ഒരു റെസ്പോൺസിബിലിറ്റി വരികയാണ്. പിന്നെ ജോർജ് കുട്ടിയിലേക്ക് വന്നാൽ ജോർജ് കുട്ടിയുടെ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ ദൃശ്യം ഒന്ന് കണ്ടിരിക്കുന്ന എനിക്ക് ജോർജ് കുട്ടിയുടെ ലെവൽ അറിയാം. ജോർജ് കുട്ടിയുടെ ചിന്താശക്തി, ജോർജ് കുട്ടിയുടെ ബ്രില്ല്യൻസ് വേറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ക്ലയൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ക്ലയൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ചെറിയ ടാസ്ക് അല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ട് അത്ര ഡെഡിക്കേറ്റഡായി നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നലോടുകൂടി അതിഗംഭീരമാകണം എന്ന് മനസ്സിൽ നമ്മൾ തോന്നി അത് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നു, സന്തോഷം എന്നുള്ളതാണ്. ആ കോടതി സീനിൽ ഡി എൻ എ വരണ്ടേ അല്ലാന്നറിയുന്ന ഒരു സീനിൽ ഒരു വാതുറക്കം സീനുണ്ട്, ശരിക്കും അത് കഴിഞ്ഞിട്ടാണോ അതോ സംവിധായകൻ നിർബന്ധം? അത് അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്, ഞാൻ അതിൽ ചെയ്യും. അതായത് സാറിങ്ങനെ നമ്മളോട് പറയും, ഓക്കെ എടോ ഇതാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെയാണിത്, ഓക്കെ ഇവിടെ നിൽക്കുകയാണ്. ജോർജ് കുട്ടി സാറിൻ്റെ ഒരു മാനർസൻസ് ഇങ്ങനെയാണ്, എടോ ഇത് ഇവിടെ നിൽക്കുകയാണ്, അപ്പോഴേക്ക് അവർ വരുന്നു,
അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് സാറിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മളോട് പറയുകയായിരുന്നു. ഇപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ വളരെ എക്സ്പ്രസീവാണ് സാർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസംസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ ആളുകൾ ആർട്ടിസ്റ്റുകളിനോട്, ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനോട് ഇതാണ് ഇവിടുത്തെ സീൻ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ആർട്ടിസ്റ്റിന് അത് കിട്ടും, നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. അപ്പോൾ അതുപോലെ അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ ഇൻസിസ്റ്റ് ചെയ്യാറില്ല, വളരെ ഫ്ലെക്സിബിളാണ്. ഈവൻ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇനി നിങ്ങൾ ചെയ്തോ, താൻ ചെയ്തോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ വളരെ ഒരു അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് തരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ആ സീക്വൻസ് ഇടുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ ക്യാമറ ഇവിടെ നിന്നായിരിക്കും വരുന്നത്, അപ്പോൾ തൻ്റെ ക്ലോസപ്പ് ആയിരിക്കും, തൻ്റെ ക്ലോസ് ഷോട്ട് എന്നാണ് ജോർജ് കുട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ താൻ അറിയുകയാണ് അങ്ങനെ. അപ്പോൾ എനിക്കിത് പറയാൻ പറ്റില്ല, കാരണം സിനിമ കാണാത്ത ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ എന്താണ് സീക്വൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെയായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ താൻ അതിശയിക്കുകയാണ്, കാരണം ജോർജ് കുട്ടി ഇത് വക്കീലിനോട് പറഞ്ഞിട്ടില്ല. ജോർജ് കുട്ടി എല്ലാം പറഞ്ഞു, പക്ഷേ ജോർജ് കുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനോട് ഒരു കാര്യം പറയാത്ത കാര്യം ഇതറിയുമ്പോൾ അവർ അമ്പരന്ന് നിൽക്കുവാണ്. എന്നിട്ട് ജോർജ് കുട്ടി അമ്പരന്ന് നോക്കുക, പുള്ളി ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ ഓക്കെ, അമ്പരപ്പ് വേണം, ഓ ഫൈൻ, ശരി അമ്പരപ്പ് ഓക്കെ. അപ്പോൾ നമ്മൾ റോളിങ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ അമ്പരപ്പ്, അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഓക്കെ, അന്ന് നമ്മൾ ചെയ്യുന്ന സമയം OTT ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ബിഗ് സ്ക്രീനാണ്. അപ്പോൾ അമ്പരക്കുമ്പോൾ ഇതെങ്ങനെ ഓക്കെ, അപ്പോൾ ക്ലോസ് ആണ്, ക്ലോസ് ആകുമ്പോൾ ഞാൻ വളരെ മാനർസംസ് ഒക്കെ വളരെ സൂക്ഷിക്കണം, വൃത്തിയായിട്ട് ചെയ്യണം, എന്നൊക്കെ നമുക്കൊരു ബോധം വരില്ല. പിന്നെ അങ്ങനെ ടെക്നിക്കാലിറ്റി കഴിഞ്ഞാൽ വലിയൊരു ടെക്നിക്കൽ സൈഡിലേക്ക് നമുക്ക് അറിയത്തുമില്ല, ഇതെങ്ങനെയായിരിക്കും അത് വരുന്നത് സ്ക്രീനിൽ, അത് എത്രത്തോളം വരും ജൂം ചെയ്ത്, അല്ലെങ്കിൽ ഒരു ക്ലോസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടപ്പോഴേക്കും ആ ഷോട്ട് പിന്നെ റിവ്യൂ കണ്ടപ്പോഴേക്കും ഓക്കെ ഫൈൻ, ആ വൃത്തിയായിട്ട് കുഴപ്പമില്ല. പക്ഷെ അത് മറ്റൊരു കാരണത്താൽ ആ ഷോട്ട് വീണ്ടും റീടേക്ക് ചെയ്യേണ്ടി വന്നു. ആ റീടേക്കിൽ വന്നപ്പോഴേക്കും എൻ്റെ വായ പൊളിച്ചത് ഭയങ്കര ഇച്ചിരി കൂടിപ്പോയി. ഓക്കെ, ആ കൂടിയപ്പം എനിക്ക് ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഞാൻ കണ്ടപ്പോൾ വായ നന്നായിട്ട് പൊളിഞ്ഞു. അയ്യോ ഇത് ഭയങ്കരമായിട്ട് വായ പൊളിഞ്ഞു വെച്ച്, നമുക്ക് ഒന്നും കൂടി എടുക്കാമോ സാറെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലടോ അത് കുഴപ്പമില്ല, ബിക്കോസ് അത് നാച്ചുറൽ അല്ലേ. അപ്പോൾ താനൊരു ആദ്യം കണ്ടു അമ്പരുന്നു, താൻ നോക്കുവാണ്. അപ്പോൾ അതിന് ഞാൻ നെനച്ചിരുത് അല്ലേ, അത് കുഴപ്പമില്ല. അപ്പോൾ ഡയറക്ടർ സ്പെഷ്യലി ജിത്തു സാറിനെ പോലെ ഒരു ഡയറക്ടർ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് എന്നെ അലട്ടി, കാരണം ഇത് ബിഗ് സ്ക്രീനിൽ വരുന്നതാണ്, ഇത്രയും ആളുകളാണ്, അപ്പോൾ ഇത്രയും വാ പൊളിക്കുമ്പോൾ സ്ക്രീൻ മൊത്തം എൻ്റെ വായ പൊളിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ, അത് കാണുമ്പോൾ ഉള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിവിടെ ഇരിക്കാൻ കാരണമായതും ചർച്ച ചെയ്യപ്പെടുന്നതും എൻ്റെ ആ വാ തുറക്കുന്ന ഒരു സീനിൻ്റെ ബേസിലാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഈ പറയില്ലേ, നമ്മളെ ദൈവത്തിൻ്റെ ഒരു കളി എന്നൊക്കെ പറയുന്ന പോലെ അത് ഓരോ നിമിത്തം. ഈ ജിത്തു സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടു ഇതേപോലെ ഇദ്ദേഹം ഒരു സംവിധായകനായില്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയാലേന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ട്രോളുകളും അത് അങ്ങനെ ലാലേട്ടൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും നിമിഷം ഒരു വക്കീൽ ബുദ്ധിയിൽ അങ്ങനെ തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഇയാളൊരു ക്രിമിനൽ ആണോ എന്ന്. ജിത്തു സാർ ആസ് എ പേഴ്സൺ നമുക്ക് അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും ഒരു പാവപ്പെട്ട നല്ലൊരു മനുഷ്യൻ ഈ ലോകത്ത് ഇപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. അത് ജിത്തു സാറിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിന്ത നമ്മൾ പറയില്ലേ വേറെ ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ ആ വാക്ക് തന്നെയാണ് എക്സ്ട്രാ ഓർഡിനറി. കാരണം പുള്ളി ചിന്തിക്കുന്നതും പുള്ളിയുടെ ആ ഒരു ഓരോന്നിനോടുള്ളൊരു അപ്രോച്ച്, അതിപ്പം സിനിമയോട് മാത്രമല്ല ലൈഫിലെ തന്നെ മറ്റ് കാഴ്ചപ്പാടുകൾ ഒക്കെ വളരെ ഡിഫറെൻറ്റ്. നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ക്യാരക്ടറാണ്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴൊക്കെ അയ്യോ ഈ തലയിൽ ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു. ബിക്കോസ് ഞാനൊരു ലോയറാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി ഒരു നമ്മളൊരു കേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ക്ലയൻറ്റ് പറഞ്ഞു തരികയാണ്, പക്ഷെ നമ്മൾ അതിൻ്റെ ഡിഫെൻസ് ഉണ്ടാക്കണം. ഇപ്പോൾ ട്രയൽ നടത്തുമ്പോഴാണെങ്കിൽ നമ്മളൊരു ബെയിൽ പറയുമ്പോഴൊക്കെ ഒരു ഡിഫെൻസ് വേണം. അപ്പോൾ ഡിഫെൻസ് ഫ്രെയിം ചെയ്യാൻ നമ്മൾ ഓരോ സ്റ്റോറി നോക്കി പോകാറുണ്ട്. ഇപ്പം നമ്മുടെ തലയിൽ ആ സമയത്ത് വരുന്ന സ്റ്റോറി ആയിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ഞാനൊക്കെ ഇപ്പം എന്താ പറയുക, പ്രൊഫഷണൽ ആണെങ്കിലും വളരെ തുടക്കമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു ചിന്താശക്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രൊഫഷണലൊക്കെ ഞാൻ എന്തായി പോയേനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകും. അമ്മാതിരിയുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ. ബ്രില്ലിയൻസ്, ആ ബ്രില്ലിയൻസ് ആണിത്. നമ്മൾ പറയില്ലേ ഒരു എന്താ പറയുക, ഒരു എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്ലിയൻസ് അല്ലെങ്കിൽ ചിന്താഗതി, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ലെവലാണ്. ആൻഡ് ഫോർ മീ ഹീസ് എ മെന്റർ ആൻഡ് ഗൈഡ് ഓൾ ടൈം. ഈ റിയൽ ലൈഫിൽ ഒരു അഡ്വക്കേറ്റ് കൂടിയാണല്ലോ, ഈ സമാനമായ രീതിയിലുള്ള കേസുകൾ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാഹചര്യം വന്നിട്ടുണ്ടോ ഇത്രയും വലിയൊരു കരിയറിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും? ഇല്ല, ഇത്രയും സമാനമായിട്ടുള്ള ഒരു കേസ് നമുക്ക്
എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേക്കും പലപ്പോഴും ഇതൊക്കെ നടക്കുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള, മെയിൻലി ഞാൻ ക്രിമിനൽ കേസുകൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ചില ബെയിൽ ആർഗ്യുമെൻ്റ് പറയുമ്പോഴാണെങ്കിലും ട്രയൽ കോർട്ടിൽ ഒരു 3 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട്, അത് വലിയച്ഛൻ്റെ കൂടെ ആയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഓരോ ട്രയൽ അസിസ്റ്റ് ചെയ്യുമ്പോഴും അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ FIR ഫൈനൽ റിപ്പോർട്ടും ഒക്കെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും, അയ്യോ ഇതിനൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചില പോക്സോ ഒക്കെ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ അബ്യൂസ് ആക്ട്, അപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള കുറേ കുറ്റകൃത്യങ്ങൾ, അതൊക്കെ വായിക്കുമ്പോഴേക്കും ഇതൊക്കെ നടക്കുന്നുണ്ടോ, ഓക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാം കോടതിയിലൊന്നും പോകണ്ട, പത്രം വായിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഓരോ ന്യൂസ് കാണുന്നതാണ്, അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ദൃശ്യം 2 വരുമെന്ന് തന്നെ ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി ദൃശ്യം 2 പെട്ടെന്ന് ഇതിലേക്ക് എത്തുമായിരുന്നു, OTTയിലേക്ക് എത്തുകയായിരുന്നു. ഇത് തിയേറ്ററിൽ കാണാതെ പോയതിൻ്റെ ഒരു വിഷമം ഏതെങ്കിലും രീതിയിൽ ഉണ്ടോ? ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദൃശ്യം ഓക്കെ ബിഗ് സ്ക്രീൻ, നമ്മളങ്ങനെ ഒരു OTT എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ലല്ലോ ദൃശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് ഡബ് ചെയ്യാൻ പോകുന്ന സമയത്താണ്, ഡബ് ചെയ്യാൻ കയറുന്നതിന് മുന്നെയാണ് അറിയുന്നത് ഓക്കെ ദൃശ്യം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഡൗൺ ആവുകയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ആ ഡബ് ചെയ്യാൻ പോകുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിച്ചൊക്കെ ചിലപ്പോൾ അറിയാണ്ട് കുറഞ്ഞു പോയോ എന്നൊരു സംശയമാണ്. ഞാനെന്നല്ല, അതിനകത്ത് ടെക്നിക്കൽ സൈഡിലാവട്ടെ പ്രൊഡക്ഷൻ സൈഡിലാവട്ടെ ഓരോ ചെറിയ ഏരിയയിൽ പോലും വർക്ക് ചെയ്ത എല്ലാ ആളുകൾക്കും ഇതേ ഫീലായിരുന്നു. കാരണം അവരതിൻ്റെ അവസാനം പറയും, ഇനിയെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, എന്തെങ്കിലും സൈൻ ചെയ്തോ, ഇനി ഒരു ചെറിയ ചാൻസ് എങ്കിലും ഉണ്ടോ തിയേറ്ററിലേക്ക് വരാൻ. കാരണം അതിൽ വർക്ക് ചെയ്തവരുടെയൊക്കെ ഒരു ഒരു പാഷൻ അല്ലെങ്കിൽ അവർ കാണാനിരുന്നത് ഒരു ബിഗ് സ്ക്രീനിലെ ലാലേട്ട് വിസ്മയമാണത്. കാരണം ദൃശ്യം അതിൻ്റെ സ്ക്രിപ്റ്റും ഓരോ സീൻസും ഒക്കെ അങ്ങനെയാണ്, അതിൽ വർക്ക് ചെയ്യുന്നവർക്കാകുമ്പോൾ അത് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതൊരു തിയേറ്റർ എഫക്റ്റ്. പിന്നെ ഇതിൻ്റെ പ്രീമിയർ കാണാനായിട്ട് ജിത്തു ജോസഫ് സാറ്, ജിത്തു സാറിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പം അന്ന് ആ ഷോ കൊണ്ടിറങ്ങുമ്പോൾ ഒറ്റ സ്വരത്തിൽ ഞങ്ങൾ തിയേറ്ററിലായിരുന്നു അത് കാണേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ വേറൊരു സൈഡ് ഉണ്ട്. കാരണം ആമസോണിൽ ഇപ്പോൾ 250 കൺട്രീസിൽ അറ്റേ ടൈം ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പാൻഡമിക്കിൽ നമുക്ക് ദൃശ്യം എത്ര രാജ്യങ്ങളിൽ അറ്റേ ടൈം കാണിക്കാൻ പറ്റും. സോ ആ രീതിയിലേക്ക് നോക്കുമ്പോഴേക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണ്. ദൃശ്യം 3 ഉണ്ടാകാണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ദൃശ്യം 2 ഉണ്ടായി, ദൃശ്യം 1 സീക്വൽ ഉണ്ടായാൽ അതെങ്ങനെ ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ വേണ്ട എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഡയറക്ടർ പോലും അത് ചിന്തിച്ചിട്ടുണ്ടാകും, എനിക്കറിയില്ല. പക്ഷേ ദൃശ്യം 2 ഉണ്ടായി. ദൃശ്യം 2 അത് ദൃശ്യം 1 ഒരു ട്വിസ്റ്റ് ആണെങ്കിൽ ദൃശ്യം 2 മെനി ട്വിസ്റ്റ് അല്ലേ, ഇങ്ങനെ ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. അപ്പോൾ ദൃശ്യം 3 ഈ ഒരു ബ്രില്യൻസ്, ഈ ഒരു തലച്ചോറിൽ നിന്നും ഒരു ദൃശ്യം 3 ഉണ്ടായിക്കൂടാ എന്ന് ഒരിക്കലും ഇനി പ്രേക്ഷകർക്ക് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായാൽ അഡ്വക്കേറ്റ് രേണുക ഉണ്ടാവും, അത് ഡയറക്ടർ തീരുമാനിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും തമാശക്കാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതായത് ദൃശ്യം 2 നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുക, അവസാനത്തെ ഒരു സെൻറ്റൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു തീരുന്നത്. അപ്പോൾ അതിനുള്ളിൽ ആ സെൻറ്റൻസിലൊരു വാക്കുണ്ട്, അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷനിൽ എന്തായാലും ദൃശ്യം 3 വന്നാൽ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ വക്കീൽ. ജോർജ് കുട്ടി വക്കീലിനെ മാറ്റേണ്ട അവസ്ഥയില്ല. കാരണം ജോർജ് കുട്ടിക്ക് വേണ്ടി സത്യസന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായി കേസ് പഠിച്ച് നടത്തി, നന്നായിട്ട് വാദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ജോർജ് കുട്ടിക്ക് വക്കീലിനെ മാറ്റേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കിഡിങ്, അറിയില്ല. ഈ ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ ആരിൽ നിന്നായിരുന്നു? അപ്രീസിയേഷൻ എൻ്റെ ഹസ്ബൻഡ് ലൈക്ക് എല്ലാ ദിവസവും ഈ പറഞ്ഞുള്ള കോമൻസും അത് കാര്യങ്ങളും ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി സപ്പോർട്ടീവ്. അപ്പം നമുക്ക് പറയാതെ കിട്ടുന്ന അപ്രീസിയേഷനൊക്കെ അല്ലേ, ഒറ്റ തവണയൊക്കെ എവിടെയൊക്കെയോ പറഞ്ഞു പോകുന്ന എന്നാൽ മുഖത്ത് നിന്ന് നമുക്കിങ്ങനെ നിറയുന്ന രീതിക്കുള്ള ഒരു അപ്രീസിയേഷൻ, ദാറ്റ്സ് ഫ്രം ഹിം. പിന്നെ എൻ്റെ ബ്രദർ ഭയങ്കരമായിട്ടും വളരെ എന്താ പറയുക വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ്. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ സഹപ്രവർത്തകർ, കോടതിയിൽ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർ, സീനിയേഴ്സ്, എൻ്റെ ഓഫീസിലെ സ്റ്റാഫ്, അങ്ങനെ എല്ലാവരും. പിന്നെ ഹരിയേട്ടൻ, ഹരിയേട്ടനാണ് എന്നെ ഗാനഗന്ധർവനിൽ എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസറാണ് ഏഷ്യനെറ്റിലെ. അപ്പോൾ ഹരിയേട്ടൻ തന്നെ വിളിച്ച് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഗാനഗന്ധർവനിൽ കോ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. പിന്നെ പിന്നെ മമ്മൂക്ക ഒന്നും പറഞ്ഞിട്ടില്ല. മമ്മൂക്ക ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് മമ്മൂക്കയുടെ അഭിപ്രായം പറയുമോ എന്ന്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന കുറച്ച് ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഫൈൻ. പിന്നെ അൾട്ടിമേറ്റ്ലി ഓഫ് കോഴ്സ് ദ മാൻ ബിഹൈൻഡ് ദിസ്, ജിത്തു സാർ. ജിത്തു സാർ നന്നായി ഇത് കഴിയുമ്പോൾ നന്നാകും. പിന്നെ ഐ ഷുഡ് സേ വൺ തിങ്, ഇതൊക്കെ മൂവി കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഇനി അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് മൂവി റിലീസ് ചെയ്തപ്പോൾ ഉള്ള കാര്യമാണ് ഞാനീ പറയുന്നത്.
പക്ഷെ എൻ്റെ ഈ സീൻ കഴിഞ്ഞപ്പോൾ തന്നെ കോട്ട് സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ കോട്ട് സീൻ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു, തിരിയുന്നു, അപ്പം തന്നെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് ലാലേട്ടൻ ഒഫ്കോഴ്സ്. അപ്പോൾ അത് ഭയങ്കര മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശരിക്കും എന്നുള്ള, അപ്പോൾ എന്നെ സത്യസന്ധ ശരിക്കും അല്ലാണ്ട് കള്ളമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും തന്നെ നന്നായിട്ടുണ്ടെങ്കിലാണല്ലോ നമ്മളെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ലെവലിലേക്കാകും. അപ്പം അത് അന്ന് തന്നെ ലാലേട്ടൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ജീവിതത്തിൽ അതിനപ്പുറത്തേക്കൊക്കെ എന്ത് അപ്രീസിയേഷനാണ് എനിക്ക് കിട്ടാനുള്ളത്. ഓക്കെ, അഡ്വക്കേറ്റ് ആണ്. ഈ സിനിമയും ജീവിതവും കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? ഈ ജോലി, പിന്നെ ഫാമിലിയുണ്ട്, കുഞ്ഞുണ്ട്, ഇതെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറയുന്നതല്ല, അത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നമുക്ക് ഒരു അഞ്ച് ജോലി കിട്ടിയാലും അഞ്ചും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. എന്നിട്ട് അവസാനമൊക്കെ എവിടെയെങ്കിലും മിസ്സായി പോകുന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ എങ്ങനെയെങ്കിലും അഞ്ച് ജോലി ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് നേച്ചർ. അപ്പോൾ അതുപോലെ ഇതൊരു ബാലൻസ്ഡ് ആണ്, എല്ലാം ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്താലും 100% നമ്മൾ കൊടുക്കുക, അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ജോലിയുണ്ട്, എനിക്ക് വക്കീൽ പണിയുണ്ട്, എല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് ചിന്തിച്ചാൽ നമുക്കിത് ഭയങ്കര ലോഡായിട്ട് തോന്നും. പക്ഷെ എല്ലാം നമ്മൾ ചെയ്യുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക. അപ്പം കോടതിയിൽ പോകുന്ന സമയം കോടതിയിൽ പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കും, നമ്മളൊരു ചായ കൊടുക്കുന്ന സമയം നമ്മൾ ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക. വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും കുടുംബത്തിൻ്റെ കൂടെ വൈകിട്ട് കിട്ടുന്നത്, ആ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ രാവിലെ നമ്മൾ പോകുന്നു, പിന്നെ വർക്കൗട്ട്, അത് ഇത്. അപ്പോൾ പിന്നെ അതിനിടയിൽ മൂവി ചെയ്യുന്നു, അതിപ്പോൾ കുറച്ച് ദിവസത്തെ ഷൂട്ടാണ് അതിനിടയിൽ. പക്ഷെ വീണ്ടും ബാക്ക് ടു ലൈഫാണെന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ തന്നെ പോകാൻ എനിക്ക് പറ്റണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. സെലിബ്രിറ്റി വക്കീലായോ? സെലിബ്രിറ്റി വക്കീലായോ എനിക്കറിയില്ല, അങ്ങനെയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അറിയില്ല, അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ സെലിബ്രിറ്റീസിൻ്റെ കേസ് ഞാൻ നടത്തുന്നുണ്ട്. പല മേഖലകളിലുള്ള നടത്തുന്നുണ്ട്, സാധാരണ ആൾക്കാരുടെ കേസ് നടത്തുന്നുണ്ട്, കോർപ്പറേറ്റ് കേസസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ക്ലയൻസാണ്, എല്ലാം നല്ല ക്ലയൻസാണ്. അപ്പോൾ സെലിബ്രിറ്റി വക്കീൽ ആകുമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ ക്ലാസിഫിക്കേഷന് അത് നന്നായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ല കേസ്, വളരെ ജെന്യുവൻ ആയിട്ടുള്ള നല്ല, ലൈക്ക് നല്ലൊരു ക്ലയൻറ്റ് നല്ലൊരു കേസ് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കും. അത്രയാണ്. ദൃശ്യം 2 ഇറങ്ങിയ ശേഷം ഫീസ് കൂട്ടിയോ? അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ക്ലയൻറ്റ് കോൺഫറൻസിനെ കുറച്ചൊന്ന് ചാർജ് കൂട്ടാം, അതാണല്ലോ നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടുന്നത്. ജോർജ് കുട്ടിയുടെ കേസ് വരെ ബാധിച്ചത് ഞാനാണ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഈ മുന്നേ തന്നെ ഈ ഗാനഗന്ധർവ്വനിൽ അഭിനയിച്ചപ്പോൾ തന്നെ എൻ്റെ പല ക്ലയൻസിനും അറിയില്ല. കാരണം എനിക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല. ഇപ്പോൾ ഗാനഗന്ധർവ്വൻ കണ്ടിറങ്ങിയ ഒരു മനുഷ്യനും മനസ്സിലാവില്ല ഞാനാണെന്ന്. ബിക്കോസ് അതിലെ ഗെറ്റപ്പ് വേറെയാണ്, ഹെയർ സ്റ്റൈൽ ഇങ്ങനെ അപ്പം മാറുന്നതിനനുസരിച്ച്. ഇപ്പം ദൃശ്യത്തിൽ കണ്ട ഒരാളായിരിക്കില്ല ഞാനിപ്പം ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ ചില സമയം സങ്കടം തോന്നുന്നു, ഈ ഒന്നാലും അറിയുന്നില്ലല്ലോ, അങ്ങോട്ടൊക്കെ പറഞ്ഞ് അറിയിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. പക്ഷെ അത് ഒരു തരത്തിൽ നല്ലത്. അപ്പോൾ ക്ലയൻസിന് അറിയില്ല, അവർ വളരെ നോർമലായിട്ട് മാഡം അത് നടക്കുന്നില്ല, മാഡം ഇങ്ങനെ നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വളരെ നോർമലായിട്ട്. അപ്പോൾ അങ്ങനെ പോയാലും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മറ്റത് നമ്മളിൽ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി കൂടും. അങ്ങനെ നമുക്ക് പ്രഷർ വന്നാലേ ചിലപ്പോൾ വർക്കിൻ്റെ ഒരു റിസൾട്ട് ചിലപ്പോൾ കുറഞ്ഞു പോകും. നമുക്കൊരു നോർമൽ പാറ്റേണിൽ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യത്തെ പറ്റി നമ്മൾ ഇത്രയും സംസാരിച്ചു, അപ്പോൾ എന്തായാലും നമുക്ക് ഗാനഗന്ധർവനെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയായിരുന്നു ഈ സിനിമാ മേഖലയിലൊക്കെയുള്ള ഒരു എൻട്രി? എങ്ങനെയായിരുന്നു ഈ സിനിമ സ്വപ്നം? എന്നാണ് ഉള്ളിലേക്ക് വന്നതൊക്കെ? സിനിമാ സ്വപ്നം ഉണ്ടായിരുന്ന ടൈമിലൊന്നും സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ സിനിമയ്ക്ക് ആരും വിളിച്ചിട്ടില്ല, നല്ല ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഓഫ്കോഴ്സ് ഞാൻ ഏഷ്യനെറ്റിലേക്ക് 2000 ഞാൻ ഓർക്കില്ല, ഞാൻ ഡിഗ്രി ടൈമിൽ എൻ്റെ കോളേജ് ടൈമിലാണ് ഞാൻ ഏഷ്യനെറ്റിലേക്ക് വരുന്നത് ആങ്കറിങ്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹരി പി നാർ ഹരിയേട്ടനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസറൊക്കെ. അപ്പോൾ അങ്ങനെ ആ പിഷാരുടെ അവരൊക്കെ ആ സമയത്ത് ഏഷ്യനെറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളാണ് അതെല്ലാം, ഏഷ്യനെറ്റ് പ്ലസ്സിൽ നിന്ന്. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഓരോ ഷോസ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഡയറക്ടേഴ്സിനെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണും. അപ്പോൾ നമ്മൾ ഈ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് എടുക്കുന്നു, ആർട്ടിസ്റ്റുകൾ വരുന്നു, ഡയറക്ടേഴ്സ് വരുന്നു, അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, ആ ഓക്കെ നമ്മളെ ഒരാൾ ഇതുപോലെ ഇൻ്റർവ്യൂ എടുത്ത് ആഹാ നല്ല രസമായിരിക്കുമല്ലേ. പക്ഷേ അന്ന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനുള്ള സമയമായിരിക്കില്ല എന്നായിരിക്കും. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന സമയത്ത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ മൂവിക്ക് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പ്രൊഫഷണലി ഞാൻ കുറച്ചൊന്ന് സെറ്റിൽഡായി, ഫാമിലി സെറ്റിൽഡായി, വളരെ കൺവീനിയൻ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അപ്രതീക്ഷിതമായി പണ്ടത്തെ നമ്മുടെ സൗഹൃദത്തിൽ നിന്ന് പിഷാരടി ഹരിയേട്ടൻ ഗാനഗന്ധർവനിലേക്ക് ഒരു എൻട്രി വരുന്നത്, വളരെ പ്രതീക്ഷിക്കാതെ മമ്മൂക്കയുടെ കൂടെ. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ഓ ഹാപ്പി, ഇതിലും കൂടുതൽ എന്താ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ജിത്തു സാറ് ലാലേട്ടൻ്റെ കൂടെ അടുത്ത പ്രോജക്റ്റ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ എൻട്രി വരുന്നത്. ഈ
മമ്മൂക്കയുടെയും മോഹൻലാൽ ലാലേട്ടൻ്റെ കൂടെയും അഭിനയിച്ചതെല്ലാം വക്കീൽ വേഷങ്ങളാണ്. ഇനി തുടർന്നും വക്കീൽ വേഷങ്ങൾ തന്നെയായിരിക്കും വരും എന്നുള്ളൊരു പേടിയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. ബിക്കോസ് നമ്മൾ പ്ലാൻഡ് അല്ലല്ലോ. ഇപ്പോൾ ഇത് നമുക്ക് വക്കീൽ വേഷം കിട്ടുമെന്ന് വിചാരിച്ച ചെയ്തല്ല, പക്ഷേ വക്കീൽ വേഷം കിട്ടി, അത് ഭംഗിയായിട്ട് ചെയ്തു, നല്ല ഒപ്പീനിയൻ കിട്ടി. നാളെ നല്ലൊരു ക്യാരക്ടർ എനിക്കറിയില്ല, ഞാനങ്ങനെ പ്ലാൻഡ് അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഓഡിയൻസിന്, ഇപ്പോൾ പ്രേക്ഷകർക്കാണെങ്കിലും ഇനിയും വക്കീലായിട്ട് കണ്ടാൽ ചിലപ്പോൾ ഒരു ബോറടിക്ക് വരും. എപ്പോഴും വക്കീലാണോ, നമ്മളാണ് ചോദിക്കുന്നത്, എപ്പോഴും ഇത് തന്നെയാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നുള്ള, അല്ലെങ്കിൽ ലൈക്ക് ഈ ആർട്ടിസ്റ്റ് കരിയറിൽ കിട്ടാവുന്നുള്ള ഏറ്റവും നല്ല ക്ലയൻസിന് രണ്ടുപേരും കിട്ടി, മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ സൗത്ത് ഇൻഡസ്ട്രിയിൽ നിന്നും. അപ്പോൾ ഇനി ഇതിലും നല്ല ക്ലയൻസിനെ തേടേണ്ടിയിരിക്കേണ്ടിയില്ലേ? അപ്പോൾ ഇനി ഇതിലും നല്ല ക്ലയൻസ് ഉണ്ടെങ്കിലല്ലേ വക്കീലാകേണ്ട കാര്യമുള്ളൂ, എനിക്കറിയില്ല. സോ എനിക്ക് തോന്നുന്നില്ല ഇനി വക്കീൽ വേഷം തേടി വരുന്നത്. ഇപ്പോൾ അഭിനയിച്ച രണ്ട് സിനിമ അല്ലെങ്കിൽ മൂന്ന് സിനിമയിൽ അഭിനയിച്ചതെല്ലാം മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാർസും, അപ്പോൾ ഒന്ന് മമ്മൂക്ക ഒന്ന് മോഹൻലാലിന്. അപ്പോൾ ഇതൊരു ഭാഗ്യം എത്രമാത്രം, ആരിലൂടെയൊക്കെയാണ് നന്ദി പറയാനുള്ളത് ഈ ഒരു അവസരം ലഭിച്ചതിൽ? ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി ഒരു ഭാഗ്യം മാത്രമാണ്, ലക്ക് എന്ന് പറയുന്നത് മാത്രമാണ്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ദൈവമേ എന്നുള്ളൊരു വിളിയാണ്. ദൈവമേ നന്ദി എന്നേ ഞാൻ പറയുള്ളൂ. ഞാനിപ്പോൾ ഇന്ന് ഈ ദൃശ്യം റിലീസായി, ദൃശ്യം ടു റിസെപ്ഷൻ റിലീസായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഓ ദൈവമേ താങ്ക്സ്. ഞാൻ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്ന കൂട്ടത്തിലാണ്. അതോടൊപ്പം എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ആൾക്കാർ, ഞാൻ നേരത്തെ അച്ഛൻ, അമ്മ, ബ്രദർ, പിന്നെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞ്, അവൾ വളരെ സപ്പോർട്ടീവാണ്. അവൾക്കറിയാം ഞാൻ പോകുന്ന വർക്ക്, ഈവൻ പ്രൊഫഷണലി ആണെങ്കിൽ അവൾ വളരെ സെൽഫ് ഓറിയൻറ്റഡ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒത്തിരി ഇപ്പോൾ 4.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 2 വയസ്സ് മുതൽ ചിലപ്പോൾ എൻ്റെ വർക്കിൻ്റെ കാര്യത്തിന് ഞാൻ ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത്, കോടതിയിലൊക്കെ പോകുന്ന സമയത്ത് അവൾക്കറിയാം ഓക്കെ അമ്മയില്ല, സോ ഐ ഹാവ് ടു മാനേജ് മൈ സെൽഫ്. അപ്പോൾ പരാതിയൊന്നും കൂടാണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ കുഞ്ഞിനോട് നന്ദി പറയണം. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ, അമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് അതാണ്, നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം വേണം, അത് ഫാമിലിയിൽ നിന്ന് വേണം. ഫാമിലിയിലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ആകാൻ പറ്റില്ല. എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഒരു ബാക്ക് ലോഗ് ഉണ്ടാകും. അപ്പോൾ അത് ഫാമിലിയുടെ സപ്പോർട്ടിംഗ്. അതിപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ബ്രദർ ആയിക്കോട്ടെ, എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം. പിന്നെ എനിക്ക് പ്രൊഫഷണലി പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു റിയൽ വക്കീലാണ്, സിനിമയിൽ വക്കീലായി എന്നുള്ളൊരു ടാഗ് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കുന്ന എൻ്റെ വല്യച്ഛനാണ്, അഡ്വക്കേറ്റ് കെ സതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് വേണ്ടത്. ഞാൻ വല്യച്ഛനെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആവില്ല. ശാന്തി എന്ന് പറയുമ്പോൾ ശാന്തി അറിയാം എന്ന് 4 പേര് പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വല്യച്ഛൻ്റെ ഗുണം, അനുഗ്രഹമാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ഇറ്റ്സ് എ ബിഗ് ലോസ്, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ ലോസാണ്. പക്ഷേ ഹീസ് വൺ എന്നെ ഒരു വക്കീലാക്കിയത്. പിന്നെ രാമകൃഷ്ണൻ സാർ എന്ന് പറയും എൻ്റെ ഗുരുവാണ്, അപ്പോൾ അദ്ദേഹമാണ് എന്നെ വക്കീൽ പണിയിലേക്ക് തള്ളിവിട്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഹരിയേട്ടൻ, വിശാരടി, ജിത്തു സാർ, ലിൻഡി ചേച്ചി, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ ഒത്തിരി ആളുകളുണ്ട്. പറയാൻ എനിക്ക് എന്താ പറയുക, പേരെടുത്ത് പറഞ്ഞാലും എനിക്ക് പറച്ചിലൂടെ പോലും നന്ദിയോ കടപ്പാടോ രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരുപിടി നല്ല ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് ഈശ്വരൻ തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെന്തോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തി കൊണ്ട് നമ്മൾ സറൗണ്ടഡ് ബൈ ഗുഡ് പേഴ്സൺസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ചുറ്റും നല്ലവരല്ലെങ്കിൽ നമ്മളുടെ ഒരു എനർജിയൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ആൾക്കാരെ കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുക, അതൊരു അനുഗ്രഹമാണ്, എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഓഫ്കോഴ്സ് പ്രേക്ഷകരോട്, കാരണം ഞാനിപ്പോൾ നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാതെ ഈ മൂവി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫോട്ടോസൊക്കെ ചേർത്ത് കുറേ ട്രോള് പോലെ വരുന്നു, അതിങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ എൻ്റെ എഫേർട്ട് അവരെടുക്കുന്നുണ്ട്, അതിൻ്റെ കോമൻസ് അവർ ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം പറയണം. ഞാൻ പറഞ്ഞ പോലെ എല്ലാം നല്ല കോമൻസാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ മമ്മൂക്ക ലാലേട്ടൻ ഇവർ രണ്ടുപേരെ പറ്റി ചോദിച്ചാൽ എന്താണ് പറയാനുള്ളത്? മമ്മൂക്ക ഇവർ രണ്ടുപേരെന്ന് പറയുമ്പോൾ എല്ലാവരും പറയില്ലേ പുസ്തകശാല, ഗ്രന്ഥശാല എന്നൊക്കെ പറയാം, അതൊന്നുമല്ല, അതിനപ്പുറത്തേക്കാണ്. കാരണം അവരെന്ന് പറയുമ്പോഴേക്കും ശരിക്കും ഒരു റിയൽ മനുഷ്യന്മാരാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക്. കാരണം മമ്മൂക്ക ലാലേട്ടൻ ഓക്കെ ഇവരുടെ കൂടെ നമ്മൾ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് പോകുവാണെന്നൊക്കെ ചിന്തിക്കുമ്പം നമ്മുടെ ബ്രെയിനിൽ വരുന്നത് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്നു, നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മൾ എന്ത് പറയണം, ഇങ്ങനെയുള്ള ചിന്തകൾ. ലാലേട്ടനോ അതെ എന്ത് പറയണം, പക്ഷെ ഇതൊന്നും വേണ്ട. അവർ നമ്മളുമായിട്ട് സംവദിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അവർ പിന്നെ നമ്മളങ്ങ് ഏറ്റെടുത്തോളൂ. ഇവർ രണ്ടുപേരും അങ്ങനെയാണ്. എത്ര ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, വാല്യൂഡ് ആർട്ടിസ്റ്റാണോ അല്ലെങ്കിൽ പുതിയതാണോ, അങ്ങനെയൊന്നും ഒരു വകതിരിവും ഒന്നുമില്ല. അവർ പച്ചയായ മനുഷ്യരാണ്, അവരെല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. മമ്മൂക്കയാണെങ്കിൽ വക്കീലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മമ്മൂക്കയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ എന്താ പറയുക ടോപ്പിക്കിന് ഒരു പഞ്ഞുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങളുടെ സംസാരത്തിലെല്ലാം
അയ്യോ, നമുക്ക് ആ സമയത്ത് ഓരോ ദിവസം ഓരോന്നിനെ കുറിച്ച് ചോദിക്കും. അതായത് ഇപ്പൊ പ്രോപ്പർട്ടിയിലോ ഈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും ഞാന് പെട്ട് അയ്യോ ആകെ ഒരു കുറച്ച് ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ കോടതിയിൽ നിന്ന് മാറി ഓക്കെ ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് ആണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിനെ ഒക്കെ റിലാക്സ് ചെയ്ത് നമ്മൾ അഭിനയിക്കുന്നു. അപ്പോഴേക്കാണിത്. അപ്പം പിന്നെ എനിക്ക് എനിക്ക് പേടിയേ ഈശ്വര, ഇനിയിപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഗൂഗിൾ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ തലേന്ന് പഠിച്ചുകൊണ്ട് പോകണോ? അത് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രൊസീജിയർ നോക്കി വെച്ചില്ലെങ്കിൽ ആകെ നടക്കേടാകില്ലേ എന്നൊക്കെയുള്ള ഒരു സീനം. പിന്നെ പുള്ളി വൊക്കാബുലറി ഫാൻറ്റിക്സ് ഇതൊക്കെ ഭയങ്കര ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, അത് എന്താ അതിൻ്റെ അർത്ഥം എന്താ ബോർഡ് എന്താ എന്നൊക്കെ ചോദിക്കും. അപ്പൊ സെറ്റിൽ എല്ലാവരും ഒന്ന് ഗൂഗിൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കീമാണ് മമ്മൂക്ക. പിന്നെ ലാലേട്ടൻ അത് പറഞ്ഞാൽ വേറൊരു ഓറയാണ്, വേറൊരു കാരിസ്മയാണ്. ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ലാലേട്ടൻ സെറ്റിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി കൂടുകയാണ് അങ്ങോട്ട്. ലാലേട്ടൻ ആ ലാലേട്ടൻ എന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ ഒരു ഇരിപ്പാണ്, വേറൊരു എനർജിയാണത്. പിന്നെ ഇവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരിക്കലും ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമുക്ക് ഈ ഷൂട്ട് കഴിഞ്ഞാൽ അയ്യോ ലാലേട്ടൻ മമ്മൂക്ക, നമുക്ക് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, മഹാരഥന്മാർ അത്രേ പറയാനുള്ളൂ. ഇനി എന്താ സിനിമ സ്വപ്നങ്ങളൊക്കെ എന്താണ്? അങ്ങനെ സ്വപ്നം പ്ലാനിങ് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കും, ഒരു വിഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് പ്രൊഫഷണൽ ജീവിതത്തിലാണെങ്കിലും ഓക്കെ നല്ല കേസുകൾ വരിക, നന്നായിട്ട് പഠിക്കുക, അതിൽ ഞാൻ ചെയ്യുക. ഇപ്പോൾ മൂവി ആണെങ്കിലും ഓക്കെ നല്ല ക്യാരക്ടേഴ്സ് വരിക. ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിക്കുള്ള നല്ല ഭാഗങ്ങൾ, നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ബേസിക്കലി ഉണ്ടാകുമല്ലോ, അത്രയൊക്കെ മതി. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു വന്നോളും തോന്നുന്നു.